ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് മൗത്തുൽ ഫുജുആ, പെട്ടെന്നുള്ള മരണം അധികരിക്കുക. ലോകത്തിന് വേണ്ടപ്പെട്ട സൂഫി ചക്രവാളത്തിലെ സൂര്യതേജസ്സുകൾ, ഈ ദുനിയാവിന്റെ തന്നെ നിലനിൽപ്പിനാധാരമായവർ, ഇതൊക്കെ വളരെയേറെ കൂട്ടി വായിക്കേണ്ടതാണ്. നല്ല നല്ല ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവുക. സഹോദരങ്ങളെ, മലയാള മനസ്സിൽ ഒരു നറുനിലാവിന്റെ മനോഹാരിതയോടെ പുഞ്ചിരിച്ച് ജീവിച്ച് അതിനേക്കാൾ വലിയ അമ്പിളി തിങ്കൽക്കര പോലെ മരിച്ചു പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ നഗരം ആരുടെ പേരിലാണോ സ്ഥാപിക്കപ്പെട്ടത്? പൊടുന്നനെയുള്ള മരണങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണങ്ങൾ. സഹോദരങ്ങളെ, മഹാന്മാരായ ആളുകൾ പെട്ടെന്ന് വിട പറഞ്ഞു പോവുക. കാരണം എന്തെന്നറിയോ ഒരൊറ്റ കാര്യം എന്റെ ചെറുപ്പക്കാർ ഓർക്കണം. പൊന്നുമോനെ, നിനക്ക് വേണ്ടിയല്ല ദുനിയാവിനെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നത്. ഈ സൂര്യൻ കിഴക്ക് നിന്നുദിച്ച് പതിവ് പോലെ പടിഞ്ഞാറ് അസ്തമിക്കുന്നത്, മദ്യപിക്കുന്ന, പലിശ മേടിക്കുന്ന, വ്യഭിചരിക്കുന്ന, റമളാനിൽ മാത്രം പള്ളിയിൽ കയറുന്ന പൊന്നുമക്കളെ, നിങ്ങൾക്ക് വേണ്ടിയല്ല. വല്ലപ്പോഴും തലയിൽ തട്ടമിടുന്ന പെങ്ങളെ, നിനക്ക് വേണ്ടിയല്ല. അള്ളാഹു ഈ ദുനിയാവിനെ തകരാതെ നിലനിർത്തിയിരിക്കുന്ന കാര്യമേടാ. ومحملاتنا للفلاطير الطعو صب عليكم العذاب الأوجع لولا شيوخ للإله ركعو نرچ داڑی കാണുമ്പോൾ പരിഹസിക്കേണ്ടതല്ല. ഈ നരച്ച താടിയുള്ള ആയിരക്കണക്കിന് ശൈഖന്മാർ അല്ലാഹു കദാ ദിക്ര ചെയ്യുന്ന, സദാ തസ്ബീഹ് ചെയ്യുന്ന, പടച്ച റബ്ബിനെ ഓർക്കുന്ന, താടി നരച്ച് വീടിന്റെ കോലായിരുന്ന് തസ്ബീഹ് ചെയ്യുന്ന ആയിരക്കണക്കിന് വയോവൃദ്ധന്മാർ ഈ ലോകത്തുണ്ടായിരുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന് മുലപ്പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഈ ദുനിയാവിലില്ലാതിരുന്നുവെങ്കിൽ, വനാന്തരത്തിലൂടെ മേഞ്ഞു നടക്കുന്ന വന്യമൃഗങ്ങളില്ലായിരുന്നെങ്കിൽ, സുബ്ബാലൈക്കൂമുൽ അദാബ് ഔജഉ, അല്ലാഹുവിന്റെ ശിക്ഷ ലോകാവസാനം എന്നേ ഇവിടെ വന്നെത്തുമായിരുന്നു. അതുകൊണ്ട് മലപ്പുറത്തെ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, സഹോദരങ്ങളെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണം, ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണം, തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ മരണം ഈ സമുദായത്തിന്റെ ആണിക്കല്ല് തകർക്കുന്നതാണ്. ഈ ഭൂമിയുടെ ആണിക്കല്ലാണ് ഉരിയട്. കൊടപ്പനക്ക തറവാടിൽ മണ്ണിട്ടിട്ട് തിരിച്ചു വന്നപ്പോ, തൃപ്പനച്ചി ഉസ്താദിനെ കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ, മഹാന്മാരായ സൂഫിമാരുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് സൂഫിമാര് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവർ മണ്ണിന്റെ അടിയിൽ അടിക്കപ്പെട്ടു. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും വയസ്സ് ചെന്ന കാർന്നവർ മരിച്ചാൽ ആശ്വസിക്കല്ലേ, അവരാണ് നിങ്ങളുടെ വീടിന്റെ ആണിക്കല്ല്. അല്ലാതെ അതാ പറങ്ങാത്തത് ഈ നരച്ച വൃദ്ധനെ കൊണ്ടാണ്. അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ അധികരിക്കേണ്ടതല്ല. വൃദ്ധസദനങ്ങളുടെ ഇടനാടികൾ അടച്ചുപൂട്ടട്ടെ, വൃദ്ധസദനങ്ങളുടെ വാതിലുകൾ അടച്ചുപൂട്ടട്ടെ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തടച്ചു വളരുന്നത് ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജാണ്, മറ്റൊന്ന് മെഡിക്കൽ കോളേജാണ്, മൂന്നാമത്തെ വൃദ്ധസദനങ്ങളാണ്, നാലാമത് ബാർ ഹോട്ടലുകളാണ്. ഹൈക്കോടതി നിയന്ത്രണം എടുത്തത് കൊണ്ട് ഇത് കൂടാൻ പോവുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടൊരു വൃദ്ധന്റെ മരണം വരുമ്പോ, ബഹുമാനരായ പണ്ഡിതന്മാരെ കബറടക്കുമ്പോ, നമ്മുടെ നാട്ടിലെ ഒരു മഹല്ലിലെ കാരണം ഒരു മറന്നു പോകുമ്പോ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിലൂതാണ് ഒരു ചവിട്ടടി കൂടി മുമ്പോട്ട് നടന്നുപോയി. അല്ലാ, നന്ദു പ്രസവിച്ച വയസ്സായ ഉമ്മയുടെ കണ്ണടയുമ്പോ, പൊന്നുമക്കളെ, മലമൂത്ര വിസർജനം വാരി മടുത്തുപോയി, മരിച്ചല്ലോ എന്ന് ചിന്തിക്കല്ലേ. നിന്റെ വീട്, നിന്റെ നാട് അതാവിലെ കടുക്കുകയാണെന്ന് ലോകത്തുള്ള മഹാന്മാർ പറഞ്ഞതുപോലെ, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ് വൃദ്ധന്മാരുടെ മരണം. കാരണം, പൊന്നുപോനെ, പൊന്നുപെങ്ങളെ, തലയിൽ തട്ടമിടാത്ത, ഔറത്ത് മറക്കാത്ത, നിനക്ക് വേണ്ടിയല്ല അല്ല സൂര്യനെ കിടക്ക് നിന്ന് ഉദിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ അദാബ് വരുമ്പോടല്ലേ ലോകാവസാനം അവസാനിക്കുക, ഈ ഭൂമി തകരുക. അല്ലാഹുവിന്റെ ഖുർആൻ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? വയസ്അലൂനക അനിൽ ജിബാല് ഫഖുൽ യൻസിഫുഹാ റബ്ബീ നസഫാ.
فيذروها قاعا صفصفا لا ترى فيها عبدا ولا امتا والنبي لوغا وسانت പർവ്വതങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകും ഒരു തരിമ്പ് പോലും കാകാൻ കഴിയില്ല തകർന്നു പോകാൻ പോകുന്ന പർവ്വതത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ നാട്ടിൽ സാലിഹീങ്ങൾ ഉണ്ടാവണം അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മുഖദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി പ്രവാചകന്റെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുണ്ട് ആ സമയത്താണ് ഉഹദ് പർവ്വതം കടന്ന് കിടുങ്ങാൻ തുടങ്ങിയത് സംഹാര താണ്ഡവമാടുന്നത് പോലെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ ഉഹദ് കണ്ടവർക്കറിയാം പാരാവാരം പോലെ പരന്ന് കിടക്കുന്ന മല ആ മല കടന്നിട്ട് ഒരു പാമ്പ് പത്തിവിടത്തി ആടുന്നത് പോലെ ആടാൻ തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു അൻഹു വെച്ചുപോയി ആ സമയത്ത് തകരാൻ പോകുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് തന്റെ ഉള്ളം കാലുകൊണ്ട് ആനടിച്ചിട്ട് ഏത് പദമാണെന്നറിയോ ഏത് പാദമാണെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പാദ പങ്കജങ്ങളെ തന്റെ കാവ്യ പല്ലജങ്ങൾ കൊണ്ട് അവതരിപ്പിച്ച ലോകത്തിന്റെ മഹാകവികൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പാദം മുഖത്തിന് ചവിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അടങ്ങുക ഉഹദുമലയെ സമാധാനത്തോടെ ഇരിക്കുക നിന്റെ മുകളിൽ നിൽക്കുന്നതാരെന്നറിയോ വമഅക നബിയുൻ വസിദ്ദീഖും വശഹീദാനി നിന്റെ മുകളിൽ ഒരു നബിയല്ലേ നിൽക്കുന്നത് ഒരു സിദ്ദീഖല്ലേ നിൽക്കുന്നത് രണ്ട് ഷഹീദുകളല്ലയോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നാളെ ഷഹീദാകേണ്ട അബൂ ലുഹാന്റെ കുത്തേറ്റിട്ട് കുടൽമാലകൾ വെളിയിലോട്ട് ചാടാൻ പിന്നീട് സാഹചര്യം ഒരുക്കിയ ഈ ഉമറും ഉസ്മാനും അല്ലേ രണ്ട് ഷഹീദുകളും നബിയും ഒരു സിദ്ദീഖ് നിന്നിട്ട് എന്തിനാ പർവ്വതമേ തകരുന്നതെന്ന് ചോദിച്ചപ്പോ ഉഹദ് പർവ്വതം അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെ നിന്നുപോയി പൊന്നു ചെറുപ്പക്കാരാ സാലിഹീങ്ങളുടെ കാല് ചവിട്ടുമ്പോഴാണ് ചിതറിത്തെറിക്കുന്ന പർവ്വതങ്ങളെ പോലും പിടിച്ചു നിർത്താൻ കഴിയുക നാളെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തം ചിന്തിയിട്ട് കുടൽമാലകൾ വിളിയിലോട്ട് ചിതറിത്തെറിച്ച രണ്ട് ഷഹീദുകൾ നിന്നത് കൊണ്ടാണ് ആ പർവ്വതം പോലും അടങ്ങിക്കിടന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ പാദത്തിന്റെ ചവിട്ടേറ്റാലല്ലാടെ ഈ ഭൂമി നിലനിൽക്കില്ല നബിയേ ഫകുല്ലി ഷഫീഇൻ യൗമ അല്ലാദു ഷഫാഅതി സിവാക ബിമുഇനിൻ അൻ സവാദിബിനി ഖാരിബി സവാദിബിനി ഖാരിബിന് അങ്ങല്ലാടെ ഒരു ആശ്രയമില്ല നബിയേ എന്ന് പറഞ്ഞ വാക്കുകൾ കടമെടുത്തിട്ട് ഈ നല്ലവർക്ക് വേണ്ടിയാണ് ലോകം നിലനിൽക്കുന്നത് കള്ളു കച്ചവടക്കാരന് വേണ്ടിയല്ല പട്ടച്ചാരായം വിട്ടവന് വേണ്ടിയല്ല അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചതിന് വേണ്ടിയല്ല ഈ സാലിഹീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം പോലും തകർക്കാതെ നിലനിന്നു പോയത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാലിഹീങ്ങൾ വിട പറഞ്ഞു എന്നിട്ടിപ്പൊ നമ്മൾ ആരായി മാറി അടുത്ത അടയാളം കേൾക്കുക ഞെട്ടിയിട്ടല്ലാതെ പറയാൻ പറ്റൂല ശ്രദ്ധിച്ചു കേൾക്കി അന്ന് സിദ്ദീഖും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഷഹീദും കാല് ചവിട്ടിയപ്പോ ഉഹദ് പർവ്വതം എവിടെയാ ഉഹദിലല്ലേ മക്കയിലല്ലേ ഉഹദ് പർവ്വതം നിലയ്ക്ക് നിന്നു അനുസരണുള്ള കുട്ടിയെ പോലെ ആ ഉഹദ് മാറി ആ ബദർ മാറി ബദരീങ്ങളുടെ അന്തസ്സത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറി സഹോദരങ്ങളെ ആദരവ് പരിപാവനമായ പാദ പല്ലതങ്ങൾ കടന്നുപോയ സൗദി അറേബ്യയുടെ രൂപഭാവം മാറി നന്നായിട്ട് കേൾക്കണം ഈ ഹദീസ് സഹോദരങ്ങളെ സൗദി അറേബ്യയുടെ മുഖഛായ മാറി ഗുൽഷൻ ദികായിദേനതോ സഹറാദികായിദേ യാ റബ് നസറുടേതോ മദീനാദികായിദേ അല്ലാഹുവേ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് പുഷ്പോദ്യാനമാണ് പക്ഷേ ഞാൻ കണ്ടത് മരുഭൂമിയാണ് അല്ലാഹുവിന്റെ റസൂൽ പുഷ്പം വരത്തിയ മരുഭൂമിയെ പൊള്ളും തരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക മരുഭൂമിയെ തന്റെ പരിപാവനമായ സാന്നിധ്യം കൊണ്ട് പുഷ്പനികുഞ്ചകമാക്കിയ പ്രവാചകൻ അതേ മരുഭൂമിയിൽ നിന്നിട്ട് തുള്ളിത്തെറിക്കുന്ന ഉഹദിന്റെ താഴെ നിന്നിട്ട്
കേട്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകാവസാനം സംഭവിക്കുകയില്ല, ലോകാവസാനം സംഭവിക്കുകയില്ല. നമ്മളൊക്കെ പട്ടിണിയോട് കരിയര നിന്നിട്ട് കിടന്ന ഷേബ് അബു താലിബിന്റെ വലഞ്ചനി വരെ കാട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ മക്കാ രാജ്യത്തിലേക്ക് അറബ് രാജ്യത്തിലേക്ക് സമ്പന്നത വന്ന് കുമിഞ്ഞു കൂടുന്നത് വരെ, അറബ് രാജ്യത്തിലെ സമ്പന്നത കുടുമിഞ്ഞു കൂടുന്നത് വരെ, സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടുമ്പോ അറബ് രാജ്യം മുഴുവനും സകലോലപതയിലോട്ട് കടന്നു പോകും. ഏതുവരെ മദീനയിലെ കിടക്കുന്ന തിരുദൂതരെ, മദീനയിലെ തിരുദൂതരെ, മദീനയിലെ തിരുദൂതരെ, നിങ്ങൾ കൺമുമ്പിൽ കാണുകയാണ്. ആ മക്ക മാറി, ആ മദീന മാറി, ഹിജാസ് മാറി, യതിരിബ് മാറി, ബദർ മാറി, ഹന്ദക് മാറി, ഹൈബർ മാറി. സഹോദരങ്ങളെ, ഹറമിന്റെ വികസനം കാണുമ്പോ അത് ലോകത്തിന്റെ ഹജ്ജാദിമാർക്ക് വേണ്ടിയാണ്. പക്ഷേ അത്ഭുതത്തോടെ ഓർത്തുപോയി കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു വലിയ മലയുണ്ട്, ജബൽ ഉമർ. അതൊരു വലിയ പർവ്വതമാണ്. ആ പർവ്വതം അടിച്ചു നിരത്തി, ആ പർവ്വതം അടിച്ചു നിരത്തി. സഹോദരങ്ങളെ, അവിടെയാണ് ആ ജബൽ ഉമർ അടിച്ചു നിരത്തിയ ജബൽ ഉമർ കോംപ്ലക്സിലാണ് ഇവിടുത്തെ പ്രസിദ്ധമായ മലബാർ ഗോൾഡിന്റെ അടുത്ത ശാഖ ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, പർവ്വതങ്ങൾ അടിച്ചു നിരത്തിയാൽ അത് ഭൂമിയുടെ ബാലൻസ് തെറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹറമിന്റേതാണ് പറഞ്ഞാൽ അതബ് കേടാകുമോ? അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ മനസ്സിൽ ഒരു അനിഷ്ടം ഉണ്ടാകുമോ? അഹമ്മദ് കബീറിന് പേടിയുണ്ട്. ഈ പാവപ്പെട്ടവന്റെ ചിന്തയാണെങ്കിലും ഒരു കാലത്ത് കഴിവ് പൊളിക്കപ്പെടുമെന്ന് റസൂലുള്ള പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇതൊരൽപ്പം പേടിയോടെയാണ് പറയുന്നത്, അവിവേകമാണെങ്കിൽ എന്റെ പൊന്ന സദസ്സനോട് പൊറുക്കണം. ഹറമാണ്, ഹറമാണ്, ഹറമാണ്. ഹറമിന്റെ നായകനാണ്, പച്ചക്കുപ്പയുടെ നേതാവാണ് അള്ളാഹുവിന്റെ പ്രവാചകന്. ഞാനിത് പറയാനാണ് കാരണമുണ്ടായത്. ഞാനിത് പറഞ്ഞത് എന്തെന്നറിയുമോ? കഴിവയെ അഗ്നിനാളം വിഴുങ്ങുന്നത് വരെ കഴിവയെ അഗ്നിനാളം വിഴുങ്ങുന്നത് വരെ ലോകാവസാനം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഴിവ പൊളിക്കുന്നത് വരെയല്ല, അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിവയെ അഗ്നി വിഴുങ്ങുന്നത് വരെ. സഹോദരങ്ങളെ, കടന്നുപോയി സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് തലവെട്ടാൻ ഹജ്ജാജ് ഇബ്നു യൂസഫ് കഴിവയ്ക്ക് തീയിട്ടു പോയി. സുബൈർ റളിയല്ലാഹുവിനെ കഴിവയിൽ അഭയം തേടിയപ്പോ സുബൈർ റളിയല്ലാഹുവിനെ പിടിച്ച് തലകൊയ്യാൻ ഹജ്ജാജ് ഇബ്നു യൂസഫ് കഴിവയ്ക്ക് തീയിട്ടു. അതുവരെ ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഇന്നൊരടയാളം കൂടെ പറഞ്ഞുതരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യൂഷിഖു അഹിലുൽ ഇറാഖി അല്ലാ യുജുബാ ഇലൈഹിം ഫകീസും വലാ ദർഹം. ഇറാഖ് നിവാസികളെ നിങ്ങളിലേക്ക് ഒരു ഗോതമ്പ് മണി പോലും വരാത്ത രീതിയിൽ ഇറാഖിനെ സാമ്പത്തിക ഉപരോധം കെട്ടിവരിയുന്നൊരു കാലം വരാട്. ലോകാവസാനം മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഇറാഖികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തടയപ്പെടുന്ന നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. സദ്ദാം എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ആരാ സദ്ദാം എന്നറിയോ? ആരാ സദ്ദാം എന്നറിയോ? ഒരു കാലഘട്ടത്തിൽ സമ്പത്തും അധികാരവും എന്ന് കുമിഞ്ഞുകൂടിയപ്പോ സഹോദരങ്ങളെ, ഇറാഖിന്റെ ഭരണാധികാരികൾ കയ്യിൽ കിട്ടിയപ്പോ എല്ലാം പാടെ മറന്ന് പടച്ചറപ്പിനെ അവഗണിച്ചിട്ട് നഹ്നു നത്റുഖു ഹാദൽ കിതാബ് നഹ്നു നഖ്താറു സിയാസിയാ നഹ്നു നഖ്താറു സിയാസിയാ ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ വലിച്ചെറിയുകയാണ്, ഞങ്ങൾക്ക് പച്ച രാഷ്ട്രീയം, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ ബയസ് പാർട്ടി രൂപീകരിച്ചിട്ട് ഇറാഖിന്റെ മതിലുകളിൽ മുഴുവൻ റൈഹാലിൽ ഇരിക്കുന്ന ഖുർആന്റെ ചിത്രം വരച്ചിട്ട് അതിന്റെ താഴ്ഭാഗത്ത് ഞങ്ങൾ ഖുർആൻ വലിച്ചെറിയുകയാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിനെ തള്ളി പറഞ്ഞ് ഇറാഖിന്റെ നഗര കവാടങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ വെച്ചിട്ട് പ്രതിമയുണ്ടാക്കിയ സദ്ദാം, ആ സദ്ദാമിന്റെ പേര് പറഞ്ഞ്. പക്ഷേ ഈ സദ്ദാമിന് വേറൊരു മുഖമുണ്ട്. മലപ്പുറത്തെ മലപ്പുറം സുഖതാക്കളുടെ
ചോരയിൽ ഞരമ്പുമുള്ള മക്കളെ, ഈ സത്താമാരെന്നറിയോ ലോക ചരിത്രത്തിൽ ഒരു മുസ്ലിമിന്റെ പുഞ്ചിരിക്ക് സാമ്രാജ്യത്വത്തിന്റെ കൊട്ടാരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ട് ആയുധത്തെക്കാൾ വലിയുന്ന പുഞ്ചിരി, ആ പുഞ്ചിരി കൊണ്ട് സാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമ്രാജ്യത്തിന്റെ നെഞ്ചു പിളർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റ്ലറിനല്ല, മുസോളിക്കല്ല, സാക്ഷാൽ ചെഗുവേരക്കല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൂക്ക് കയറി മുമ്പിൽ കിടന്ന് ആടുമ്പോ ആ സമയത്ത് കണ്ണുമൂടി കെട്ടിയിട്ട് കൈപുറകോട്ട് കെട്ടി അമേരിക്കയുടെ നായകൾ മുഴുവനെ പിടിച്ചുകൊണ്ട് വരുമ്പോ കാലിൽ കിടക്കുന്ന ബൂട്ടിനേക്കാൾ കറുത്ത മനസ്സുള്ള അമേരിക്കൻ പട്ടാളക്കാർ തൂക്കുകയറിലേക്ക് കൊണ്ടുവരുമ്പോ, ഒരു ബലിപെരുന്നാളിന്റെ ദിവസം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മൃഗപരിയെറുക്കുമ്പോ, ആ സമയത്ത് സദ്ദാമിന്റെ നരബലി നടത്തി അമേരിക്കയുടെ തൂക്ക് കയറിന്റെ മുമ്പ് എന്റെ മുഖത്ത് നിന്ന് കറുത്ത ശീലമാട്ടടാ എന്ന് പറഞ്ഞ് കണ്ണു തുറക്കുമ്പോ മുമ്പിൽ കിടക്കുന്ന കൊലക്കയറിനെ സുന്ദരി പെണ്ണിന്റെ കഴുത്തിലെ വിവാഹമാല പോലെ എടുത്തളഞ്ഞിട്ട് തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നേരെ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് ലോക ചരിത്രത്തിന് നേരിയ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്ക് ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സദ്ദാം അങ്ങ് ധീരനാണെന്ന് ധീരനാണെന്ന് ധീരനാണ്. അത് ഇറാഖിന്റെ പുത്രൻ സദ്ദാം ഹുസൈന് മാത്രമാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആ സദ്ദാമിന്റെ പേര് പറഞ്ഞ് ഇറാഖിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഞാൻ കണ്ടതാണ്, നാ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറഞ്ഞു, തുമ്മ യൂഷിക്കു അഹില ശാം, ശാം നിവാസികൾ കടുത്തിരിക്കുകയാണ്. അല്ലാ യുജുബായിരെയും ദീനാറും വലാമുദീയും, അവർക്കൊരു സ്വർണ്ണ നാണയം പോലും കിട്ടില്ല. അഹിലു ശാമിന്റെ മേൽ ഉപരോധം വരാൻ പോവുകയാണ്. മിൻ ഐന ദാലിക റസൂലല്ലാഹ്, അതെവിടെ നിന്നാണ് നബിയെ? ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, മിൻ കിബലി റൂമി, റോമയുടെ ഭാഗത്ത് നിന്ന്, യൂറോപ്പിന്റെ ഭാഗത്ത് നിന്ന്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശാമിനെ ഉപരോധിക്കാൻ പോകും. ലോകാവസാനത്തിൽ ഇറാഖിന്റെ അടയാളം കണ്ടവരെ, ഇന്നും ഐക്യരാഷ്ട്രസഭയുടെ ഉണക്കപ്പത്തിരിക്ക് വേണ്ടി ഭക്ഷ്യക്ഷാമത്തിന്റെ ഇടയിൽ ഞെരിഞ്ഞു വീടുന്ന ഇറാഖികളെ കണ്ടവരെ, നിങ്ങൾ പത്രം വായിക്കുമെങ്കിൽ, ടിവിയിലെ വാർത്ത കാണുമെങ്കിൽ ശാമുകാർക്കും വരാൻ പോവുകയാണ്. ഏതാണ് ശ്യാം എന്നറിയോ? ആ ശ്യാമിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ ഇന്നത്തെ സിറിയ, ബഷാറസദിന്റെ സിറിയ, ബഷാറസദിന്റെ സിറിയ. ആ ശ്യാമിൽ ഉൾപ്പെട്ട പ്രദേശമാണ് സിറിയ. മിനിങ്ങാന്ന് 28 സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത്. യു എൻ ഐക്യരാഷ്ട്രസഭയില് പ്രമേയം പാസ്സാകുകയാണ്. അറബ് ലീഗ് പോലും എതിർക്കുകയാണ് ബഷാറസദിന്റെ ഏകാധിപത്യ പ്രവണതക്കെതിരെ. സഹോദരങ്ങളെ, ഏതു ഭാഗത്തു നിന്നും ഒരു വലിയ കാർമേഘം ഉരുണ്ടു വരുമ്പോ, ഈ 2012 ഓഗസ്റ്റ് 5 തീയതി അഹമ്മദ് കബീർ ബാഖവി പ്രസംഗിക്കുകയാണ് സിറിയയും ഉപരോധത്തിൽ ഏർപ്പെടാൻ പോകുന്നുവെന്ന്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സങ്കീർണമാവുകയാണ്. നയതന്ത്ര തലവൻ കോഫി അന്നാന് രാജിവെച്ചു കഴിഞ്ഞു. ഒരു വലിയ യുദ്ധസമാനം സിറിയയുടെ നേരെ ഉരുണ്ടു കൂടുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ സിറിയയിലെ സഹോദരങ്ങളെ കാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സിറിയയിലെ സഹോദരങ്ങളെ കാക്കണേ. അല്ലാഹുവേ, ഇതിനേക്കാളും വലിയ അമ്പരപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. ഇസ്രയേലിന്റെ എയർപോർട്ടിൽ വെച്ചാൽ കൊല്ലുന്ന സംഭവമുണ്ട്. ഇൻഷാല്ലാ സഹോദരങ്ങളെ പറയാം. പക്ഷേ സിറിയ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയോ? നിങ്ങളിപ്പോ വിശപ്പിന്റെ കാഠിന്യതയിലാണ്, ഞാനും വിശപ്പിന്റെ കാഠിന്യതയിലാണ്. അള്ളാഹു അതിന് പ്രതിഫലം തരട്ടെ. സഹോദരങ്ങളെ നിങ്ങളറിയണം, സഹോദരങ്ങളെ നിങ്ങളറിയണം, സൗദി അറേബ്യയുടെ ചാനല്, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ലോകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് സൗദി ചാനലിൽ, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ റമദാൻ 11 സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി സൗദി ടിവി ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയുമ്പോ, ആ സമയത്തൊരു ചോദ്യം വന്നു, ആരുടെ എന്നറിയോ? സോമാലിയക്കാരന്റെ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ശൈഖവറുകളെ, സാധാരണ ഇടയത്താഴം കുടിച്ച് നോമ്പ് പിടിക്കണം, നോമ്പ് തുറന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കണം, അതല്ലേ റസൂലുള്ളാഹിയുടെ സുന്നത്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതല്ലേ? പക്ഷേ ഇടയത്താഴം കുടിക്കാതെ നോമ്പ് തുറക്കാതെ ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ചാ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കിട്ടുമോ? സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി പൊട്ടിക്കരഞ്ഞു പോയി. താടി എടുകയാണ് കഴിക്കാത്തത് കൊണ്ടല്ല, ഇടയത്താഴം കുടിക്കാൻ ഒരു ഗോതമ്പ് പണി ഞങ്ങളുടെ നാട്ടിലില്ല, നോമ്പ് തുറക്കാനൊരൽപ്പം ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഉപരോധത്തിന് പെട്ട് യുദ്ധക്കെടുതിയുടെ യുദ്ധാനന്തര കെടുതികൾ അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒട്ടകത്തിന്റെ മലദ്വാരത്തിന് വായ വെച്ചിട്ട് ചാണകം തിന്നുന്ന സോമാലിയക്കാരനായ മനുഷ്യന്റെ ചോദ്യം, കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ഇടയത്താടം കുടിക്കാതെ
നോമ്പ് തുറക്കാനില്ലാതെ നോമ്പ് പിടിച്ചാൽ ഞങ്ങളുടെ നോമ്പിനല്ലാടെ എടുക്കല് പ്രതിഫലം കിട്ടുമോ? തൊലിക്കല്ലേ നിറം വ്യത്യാസമുള്ളൂ, തൊലിക്കല്ലേ നിറം വ്യത്യാസമുള്ളൂ. നമ്മളൊക്കെ ഇവിടെ നന്നായിട്ട് ആകരിച്ച് മതിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ ഇതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മറക്കല്ല മലപ്പുറംകാരെ, നിങ്ങളുടെ തൊട്ടടുത്താണ്, നിങ്ങളുടെ തൊട്ടടുത്താണ് വാപ്പ മരിച്ചിട്ട് ഉമ്മ ക്യാൻസർ ബാധിച്ചു കിടന്നപ്പോ, രോഗം ബാധിച്ചു കിടന്നപ്പോ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ റമദാനിന്റെ രാവിലെ 7 വയസ്സുള്ള അനിയത്തിയുടെ കൈ പിടിച്ച് സ്കൂളിലോട്ട് പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഇത്താത്തയോട് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശക്കുന്നു ഇത്താ, എനിക്ക് എന്തെങ്കിലും പറിച്ചതാ, ഉമ്മ കൂലിപ്പണിക്ക് പോകാത്തത് കൊണ്ട് വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. നടന്നു പോകുന്ന സ്കൂളിന് നടന്നു പോകുന്ന വഴിയിൽ വഴിയരികില് കാണുന്ന ഒരു വൃക്ഷത്തിന്റെ കായ കണ്ടപ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ 7 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു, പൊന്നുമോള് പറഞ്ഞു, ഇത്താത്ത എനിക്ക് ആ മരത്തിന്റെ കാ പറിച്ചു തന്നിട്ട് എന്റെ വിശപ്പ് നടക്കുമോ? കുഞ്ഞിപ്പങ്ങള് കൈവരലിന് പിടിച്ചു നടക്കുന്ന കുഞ്ഞിപ്പങ്ങള് ചോദിച്ചപ്പോ സാലിഹ് എന്ന പൊന്നുമോളില് കമ്പെടുത്തിട്ട് ആ മരത്തിന്റെ കായ പറിച്ചു തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് തിക്കിക്കൊടുത്തു, അവളും കഴിച്ചു. ആ അകത്തിരിക്കുന്ന കായുടെ ദ്രാവകം അകത്ത് തന്നപ്പോ പശി അടങ്ങി. പക്ഷേ ഒരു നിമിഷം കഴിഞ്ഞപ്പോ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി 7 വയസ്സുള്ള പൊന്നുമോൾ. നാട്ടുകാർ ഓടിക്കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നു പെങ്ങൾക്ക് പറിച്ചു കൊടുത്തതൊരു വിശക്കായായിരുന്നെന്ന് സാലിഹ എന്ന 11 വയസ്സുകാരി അറിഞ്ഞില്ല. ഷാമിനെടുക്കാൻ പോവുകയാണ് ഒരു ഭക്ഷ്യ ഉപരോധം. നമ്മുടെ സഹോദരങ്ങൾ തീ തിന്നാൻ പോവുകയാണ്, മറക്കാൻ കഴിയുമോ? മറക്കാൻ കഴിയുമോ? ദുആ ചെയ്യാതിരിക്കാൻ കഴിയുമോ? എന്തേ ചെറുപ്പക്കാരെ, എന്തേ ചെറുപ്പക്കാരെ, കണ്ണുനീർത്തുള്ളി ഇവിടെ വീണതുപോലെ. ഇത് പറഞ്ഞപ്പോ കൽബ് കൊണ്ട് കരയാനറിയാവുന്ന എത്ര പെങ്ങന്മാരാണ് കണ്ണുനീര് തുടക്കുന്നത്. പൊന്നുപെങ്ങളെ, നമ്മുടെ വീട്ടിൽ അങ്ങനെയില്ല, നമ്മുടെ വീട്ടിൽ അങ്ങനെയില്ല. ദാരിദ്ര്യത്തിന്റെ വിശപ്പ് അനുഭവിച്ചവനെ ആ വിശപ്പിന്റെ വില എന്തെന്ന് തിരിച്ചറിയാൻ കഴിയൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ അല്ലാഹുവേ ഇൻഷാല്ലാ നാളെ പറയാൻ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ലോകാവസാനത്തിന്റെ അടയാളമാണ്, ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ മഴ മൂന്നിലൊരു ഭാഗം കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ മൂന്നിലൊന്നായി കുറയും. ഒരു മഴ കിട്ടുന്ന മഴ മൂന്നിലൊന്നായി കുറയുമ്പോഴാണ് ഒരു സംസ്ഥാനത്തെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക. നമ്മുടെ ഇന്ത്യ രാജ്യം വരൾച്ച ബാധിത പ്രദേശമായി കൃഷിമന്ത്രി പവാർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, സലാത്ത് ചൊല്ലാം തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹം പെയ്തൊടുക്കുകയാണ്. വരണ്ടു നിൽക്കുന്ന ഭൂമിയിലേക്ക് തണുപ്പ് കൊടുക്കാൻ ആകാശത്തിന്റെ മാറിടം പൊന്തിച്ച് എന്ന് പറഞ്ഞാൽ ചൊരപിടത്ത് നിൽക്കുന്ന അകിടെന്നാണ്. ആകാശം ആകാശം പാല് ചൊരത്താൻ നിൽക്കുന്ന ആടിനെ പോലെ മേഘത്തിന് തട്ടി നിന്നിട് അല്ലാഹുവേ കറവക്കാരായി ഞങ്ങൾ മാറി, അത് ഈ ഞങ്ങളുടെ മലപ്പുറത്തിന്റെ മണ്ണിന് നീ ഇറക്കിത്തരണേ തമ്പുരാനെ. ദുആ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെ ദജ്ജാലിനെ എയർപോർട്ടിൽ വെച്ച് കൊല്ലുവോ ഇല്ലയോ? ഇൻഷാല്ലാഹ് സംശയമൊക്കെ നമുക്ക് ദൂരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഒരു വലിയ പുകപടലം, അതെവിടെ നിന്നാണ് വരിക, എങ്ങനെയാണ് വരിക, ഇൻഷാല്ലാഹ് പറയാത്ത അടയാളങ്ങളുമായി നാളെ ഇൻഷാല്ലാഹ് നമുക്ക് ഇതേ സമയത്ത് വീണ്ടും കാണാം. അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. ഒരു 33 സലാത്ത് ഇൻഷാല്ലാഹ് ചൊല്ലുന്നതിന് മുമ്പ് ഒരു ദുആ ഞാൻ പഠിപ്പിച്ചുതരാം, ഒറ്റ ദുആ പഠിപ്പിച്ചല്ല പറഞ്ഞുതരാം, പഠിപ്പിച്ചൊക്കെ വലിയ ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്രിഹ്ലി ശൈനി കുല്ലാ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, ആദിയില്ലാത്തവനെ, അനാദിയില്ലാത്തവനെ, ആസ്തിക്യത്തിന് തുടക്കമില്ലാത്തവനെ, അവശേഷിപ്പിന് അറ്റമില്ലാത്തവനെ, അല്ലാഹുവേ നിന്റെ അനുഗ്രഹം ഞാൻ ചോദിക്കുകയാണ്. വലാ തകിൽനി ഇലാ നഫ്സി തർഫതൈന, ഒരു കണ്ണടച്ച് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്റെ നഫ്സിനെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാഹുവേ.
ഒരു കണ്ണടച്ച് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്റെ ശരീരത്തിന്റെ കാര്യം എന്നെ നിയപ്പിക്കല്ലേ അല്ലാഹുവേ, ഞാൻ അശക്തനാണ്, ഞാൻ അശക്തനാണ്. ഇൻഷാല്ലാ നാളെ പ്രത്യേക ദുആ ഉണ്ടാവും, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പൊ എന്റെ നാവൊക്കെ വറ്റി ചുണ്ടൊക്കെ ഉണങ്ങി, എന്നാൽ ഇൻഷാല്ലാ ദുആ ചെയ്യാം. അതോടൊപ്പം നാളെ പ്രത്യേക ദുആ ഉണ്ടാവും. വരുമ്പോ തന്നെ സമയം കളയല്ല, നാളെ ഒത്തിരി വിഷയം പറയണം. ഇത് കഴിഞ്ഞിട്ട് സൂറു ഊതിയതിന് ശേഷം രണ്ട് സംഭവങ്ങൾ നടക്കും, അതും കൂടെ ഒന്ന് പറയണം. എന്നാലേ ഇത് അവസാനിക്കാം, ഇനിയും ബാക്കി ഒക്കെ വയ്യ. എല്ലാവരും ഒന്ന് സലാത്ത് വരും. 13 സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم അഖു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു 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 അലാ മുഹമ്മദ്. اللهم صل على سيدنا محمد والآل أهل البيت سلم. الله سبحانه وتعالى ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നാം ചൊല്ലി ഈ സലാത്തിനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹളറത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. നാം മനസ്സിലെന്താ ആഗ്രഹം, പേറിയിട്ടാണോ ഈ സലാത്ത് ചൊല്ലിയത്, കരുണക്കടലെ നീ ഇത് സ്വീകരിക്കണേ അല്ലാഹുവേ. ഇത് വളരെ അപൂർവമായ സദസ്സാണ്. ഇൻഷാ അല്ലാ നാളെ പരമാവധി നേരത്തെ എല്ലാവരും എത്തണം, എത്തൂല്ലേ? ഇൻഷാ അല്ലാ നബിദങ്ങൾ മുതൽ ഉമർ റളിയല്ലാഹു അൻഹു മുതൽ അബ്ബാസിയ ഖിലാഫത്ത്, സദ്ദാം, മുസോളിനി, ബഷാർ, ഹുസ്നി മുബാറക്ക്, ഇനി ഇമാം മഹ്ദി വരെ എത്തുന്ന ലോകത്ത് വരുന്ന ഒരു ഭരണക്രമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹദീസ് റസൂലുള്ള പറയുന്നു. റസൂലുള്ളാഹി തുടങ്ങി അങ്ങ് മഹ്ദിയിൽ അവസാനിക്കുന്ന ഇതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ഏകാധിപതികളും സ്വേച്ഛാധിപതികളും നല്ല ആളുകളും അല്ലാത്തവരും, ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് നാളെ പറയാം. കഅബയുടെ മുഗൾ ഭാഗത്ത് വരുന്ന പുക ഇതൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് നാളെ പറയാം. എല്ലാവരും നേരത്തെ എത്തി, അള്ളാഹു താക്കത്ത് വരട്ടെ. നാളെ പറയാനുള്ള ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യും. ഞാൻ ആദ്യമായിട്ട് റമദാനിൽ ഞാൻ ഒരിടത്ത് പ്രസംഗത്തിന് പോകാറില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗം റമദാൻ്റെ പകല് നടത്തുന്നത്. അള്ളാഹു താക്കത്ത് നൽകട്ടെ. ധാരാളം സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു മാസമായി ഉറക്കം വളച്ച് ഇതിൻ്റെ ഭാരവാഹികൾ
സിദ്ദീഖും സിദ്ദീഖ് വൈസി രണ്ട് സിദ്ദീഖാനികൾ ഉറങ്ങിയിട്ടില്ല. അതോടൊപ്പം അവരുടെ പുറകെ താങ്ങി നിർത്താൻ ധാരാളം ആള്. അള്ളാഹു ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين لنكونن من الخاسرين ربنا ظلمنا انفسنا ظلما كثيرا كبيرا لا يغفر الذنوب الا انت فاغفر لنا مغفره من عندك وارحمنا انك انت الغفور الرحيم ارحم الرحيم يا الله به പരമ ദയാലുവായ തമ്പുരാനെ അല്ലാഹുവേ നീ പറഞ്ഞതനുസരിച്ച് പട്ടിണി കിടന്ന് കത്തുന്ന വയറും അതിനേക്കാൾ കരയുന്ന കൽബുമായി നിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി ഒരു യാചകരെ പോലെ നിൽക്കുന്ന ഈ പാവങ്ങളെ നീ കാണുന്നില്ലേ അല്ലാ, നീ കാണുന്നില്ലേ അല്ലാ, നീ കാണുന്നില്ലേ തമ്പുരാനെ? ഞങ്ങളുടെ ആവലാദികളും ഞങ്ങളുടെ വേവലാദികളും നിനക്കറിയാം അല്ലാഹുവേ. പടച്ചവരെ, ഞങ്ങളുടെ ഏറ്റവും വലിയ വേവലാതി ആഖിറത്തിന്റെ വേവലാതിയാണ് അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ സർവപാപങ്ങളും കരുണക്കടലേ കരുണാവാരിധിയേ, ഈ മഗ്ഫിറത്തിന്റെ പത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ഇന്ന് ഈ സദസ്സിൽ നിന്ന് തിരിച്ചു പോകുമ്പോ അല്ലാഹുവേ ഒരു പാപവും അവശേഷിക്കാതെ തിരിച്ചു വിടണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സ് ആയുസ്സിലെ ഏറ്റവും വലിയ അനുഗ്രഹമാക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഈ സദസ്സിലേക്ക് ഇതിനു വേണ്ടി അങ്ങ് അകലെ നിന്ന് പാഞ്ഞു വന്ന എത്രയെത്രയോ സഹോദരങ്ങൾ, കിലോമീറ്ററോളം താണ്ടിക്കടന്നവർ, അത് ഈ റസൂലിന്റെ ഹുബ് കൊണ്ട് അകലം മുഴുവനും അടുപ്പമാണെന്ന് തോന്നിയവർ, നീ പ്രതിഫലം നൽകണേ അല്ലാഹുവേ, നീ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ ബഹുമാനായ തങ്ങളുടെ ഉമ്മയുടെ മഗ്ഫിറത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. കബറിടം വിശാലമാക്കണേ തമ്പുരാനെ, കാണാമറയത്തോളം നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, മിത്രാദികളുണ്ട്, ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചവരുണ്ട്, അവരൊക്കെ മണ്ണിന്റെ അടിയിലാണ് അല്ലാഹുവേ. ഈ ഉള്ളവനൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പരോപകാര സ്മരണ ഒരു ദുആയാണ് അല്ലാഹുവേ, ഒരു ദുആയാണ് അല്ലാഹുവേ. പടച്ചവനെ, അവർക്കെല്ലാം നീ പരലോകം സുഭിക്ഷമാക്കണേ അല്ലാ. പടച്ചവനെ, മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിവ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ശിവ നൽകണേ തമ്പുരാനെ, ശിവ നൽകണേ തമ്പുരാനെ. മാരകമായ ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വന്നവർ അല്ലാഹുവേ, നീ പുറത്ത് മാപ്പാക്കി അവരുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാ. ഉസ്താദെ, ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് മുറിച്ചു മാറ്റി അവസാനം ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ തല മുഴുവനും മാരകമായ ക്യാൻസർ പിടിപെട്ട് കൈയും കാലും വേദന കൊണ്ട് തല തല്ലി കരയുന്ന സഹോദരി തിരുവനന്തപുരം RCC-യിൽ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവശയായി വേദനയുടെ ഇടയിൽ നിലവിളിക്കുമ്പോഴും, ഉസ്താദേ പെരിന്തൽമണ്ണയിൽ പോകുമ്പോ എന്നെ മറക്കരുത് എന്റെ നാടിന്റെ അടുത്താന്ന് പറഞ്ഞ അപ്പങ്ങള് RCC-യിൽ കിടന്ന അല്ലാഹുവേ മരണത്തെ മുഖാമുഖം കാണുകയാണ്. പടച്ചവനെ, കൂടെ പിറന്നതല്ല അല്ലാഹുവേ, കൂടെ പറപ്പുമല്ല പടച്ച റബ്ബേ, ഒരു വിധിയുടെ വൈപരീതം പോലെ ദുആക്ക് വേണ്ടി വസീയത്ത് ചെയ്തവർ അല്ലാഹുവേ ആ സഹോദരിയുടെ രോഗം ശിവയാക്കണേ അല്ലാ. ഉസ്താടെ, എല്ലാ അനുഗ്രഹവും അല്ല എനിക്ക് തന്നിട്ടും ഒരു മാരക രോഗം ഏത് സമയത്തും അത് ക്യാൻസർ ആകുമെന്ന് പറഞ്ഞ് ഭീതിയുടെ നിഴലിൽ, എന്നിട്ടും ആ കുട്ടി എന്നോട് പറഞ്ഞൊരു വാക്ക് എന്റെ നെഞ്ചിനെ വല്ലാതെ കോരിത്തെരിപ്പിച്ചു, ഉസ്താടെ അതൊരനുഗ്രഹമല്ലേ? ഏത് സമയത്തും എനിക്ക് ക്യാൻസർ വരുമെന്ന് ഓർമ്മയുള്ളത് കൊണ്ടല്ലേ എനിക്ക് ഈ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്? ഇല്ലെങ്കിൽ ഞാൻ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ അഹങ്കരിക്കുമായിരുന്നില്ല ഉസ്താദേ. പൊന്നുമോനെ, കടല് കടന്ന് നീ ന്യൂയോർക്കിലാണെങ്കിലും നിനക്കാമയും പറയുന്നവരെന്റെ പൊന്നു മുമ്പിലുണ്ട്. 6,666 വന്നിട്ട് ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടതാണ്. പടച്ചവനെ, നീ ശിവയാക്കണേ അല്ലാ, നീ ശിവയാക്കണേ അല്ലാ, നീ ശിവയാക്കണേ അല്ലാ. മാരകമായ രോഗത്തിൽ പെട്ട് ആരൊക്കെ കഴിയുന്നു അവർക്കെല്ലാം അല്ലാഹുവേ നീ ശിവ നൽകണേ തമ്പുരാനെ. ഈ വിനീതന്റെ കയ്യിൽ ഈ സദക്ക തന്ന പലരും ക്യാൻസർ രോഗികളാണ്. എല്ലാ സദസ്സിനും ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, നീ അവർക്ക് ശിവ നൽകണേ അല്ലാ, അവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ, മരിക്കുന്നത് വരെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. അവരെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ, മരിക്കുന്നത് വരെ ഒരു പരീക്ഷണവും നൽകല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ,
ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. മുണ്ടുമുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കിയിട്ട് ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനൊരു പാകതയെത്തിയപ്പോ അല്ലാഹുവേ അവർ രോഗത്തിന്റെ പിടിയിലാണല്ലോ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ, രോഗം ശിവയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ തളർച്ചയിൽ വളർത്തി വിട്ടിട്ട് അവസാനം അവര് തളർന്നു കിടക്കുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് സഹിക്കില്ല അല്ലാ. ഞങ്ങളുടെ പൊന്നുമ്മമാരെ അല്ലാഹുവേ അല്ലാഹുവേ ആ അവസ്ഥയിൽ നിന്ന് നീ മാറ്റിത്തരണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാ. എത്രയോ സഹോദരങ്ങൾ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്. ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ തമ്പുരാനെ. ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവേ സ്നേഹിച്ചു തീരുന്നതിന് മുമ്പേ, ജീവിച്ചു തീരുന്നതിന് മുമ്പേ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ. വിട്ടുപിരിപ്പിച്ചാൽ അതേ ഭാര്യമാരെ തന്നെ സ്വർഗത്തിൽ തരണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനും വഴിതെട്ടി പോകുന്ന പിശാചുക്കൾ പാർക്കുന്ന വേദാള നഗരത്തിലാണ് ഞങ്ങളുടെ മക്കളും പാർക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ കാരണത്താൽ അഭിമാനം പോകുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ആരെ ഇന്ന് എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. മക്കളെ ഹാഫിളാവാൻ വേണ്ടി സ്വർണ്ണാഭരണം നിന്ന ഈ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് അല്ലാഹുവേ ഈ ആഭരണം ഏത് കാതിനാണോ ഏത് വിരലിലാണോ കിടന്നത് അതേ വിരലിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ നടത്തുന്ന പൊന്നുമോനെ കൊടുക്കണേ അല്ലാ. പൊന്നുമക്കളെ കൊടുക്കണേ അല്ലാ. ഹാഫിളീങ്ങളെ കൊടുക്കണേ അല്ലാ. ഉമ്മ മരിച്ചിട്ട് മണ്ണിന്റെ മുകളിൽ മലന്ന് കിടക്കുമ്പോ ഇതെന്റെ പൊന്നുമ്മയാണ്. പെരിന്തൽമണ്ണയിൽ കബീർ ഉസ്താദ് വാദിന് വന്നപ്പോ സ്വർണം ഊരിക്കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച എന്റെ പൊന്നുമ്മയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുന്ന ഹാഫിളീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ അങ്ങനെ നിയ്യത്ത് ചെയ്ത ഓരോ സഹോദരിമാരും ഹാഫിളായ പൊന്നുമോൻ മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ബുദ്ധിയുള്ളവരാക്കണേ തമ്പുരാന്, അനുസരണയുള്ളവരാക്കണേ അല്ലാഹുവേ. പടച്ചവനെ രാവിലെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചുമ്മയും തന്ന് സ്കൂൾ ഭാഗം തൂക്കി സ്കൂൾ ബസ്സിൽ കയറിപ്പോയാൽ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിലെ തീയാണല്ലാഹുവേ. പടച്ചവനെ വിനീതൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പരിസരത്ത് സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ പാർവതി പുത്തനാറിലേക്ക് സ്കൂൾ വാഹൻ മറിഞ്ഞപ്പോ ഏഴ് പിഞ്ചു പൈതലുകളാണ് പെടഞ്ഞ് 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 മരിച്ചു പോയത്. രാവിലെ ഉമ്മയോട് സലാം പറഞ്ഞ് കവിളത്ത് മുത്തം കൊടുത്ത് പൊതിച്ചോറും വാങ്ങിച്ചു പോയ കൺമണിയും കാത്തു വൈകുന്നേരം വേലിത്തിരക്കിൽ കാത്തു നിൽക്കുമ്പോ മുമ്പിൽ വന്നത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മരവിച്ച പൊന്നുമോളുടെ മയ്യത്താണ്. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ. പടച്ചവനെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടബാധ്യത മാറ്റിക്കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അങ്ങ് അകലെ നിന്ന് ഇവിടെ നിന്ന് ഇത്രയും നേരം നോമ്പ് സഹിച്ച് സ്ഥിക്കാൻ ഇരിക്കാൻ ഒരിടമില്ലാഞ്ഞിട്ട് നിന്ന് കേട്ട ഈ സഹോദരങ്ങൾ സഹോദരിമാർ ഇവർക്ക് വേണ്ടി എന്ത് ചോദിക്കണമെന്നറിയില്ല അല്ലാഹുവേ. അവരെ നെഞ്ചിന്റെ നീട്ടല് നിനക്കറിയാം തമ്പുരാനെ. അതെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ, മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ ദുആയ്ക്ക് വേണ്ടി ഇരുന്ന ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ ദീനിന്റെ കൺമണികളായി. അല്ലാഹുവേ അല്ലാഹുവേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളായി നാളെ സ്വർഗം വിലക്ക് വാങ്ങുന്ന മുത്തക്കീങ്ങളായ ചെറുപ്പക്കാരാക്കണേ അല്ലാ. പടച്ചവനെ ഇതിൽ ആ പലരും കച്ചവടം ചെയ്യുന്നവരാണ്, അവരെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഈ സദസ്സിന്റെ സംഘാടകരായ ആളുകൾ ഉറക്കമില്ലാതെ എത്രയോ ദിവസം അവർ ഓടി ഓടി നടക്കുകയാണ്. പടച്ചവനെ നാളെ പരലോകത്ത് പരിഭ്രാന്തരായി ഓടിക്കല്ലേ അല്ലാഹുവേ. ഇതിന് പകരമായി നിന്റെ സ്വർഗം നൽകണേ അല്ലാ. ഇതിനു വേണ്ടി പരസ്യം നന്നവരുണ്ട്, സദക്ക ചെയ്തവരുണ്ട്, അവരെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ, ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ഇവരുടെ ഈ ത്യാഗത്തെ നീ ഈ ഒരു ജനക്കൂട്ടമായി പരിണമിപ്പിച്ചല്ലോ അല്ലാ. നാളെ ഇതേപോലെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇതിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്, പഠനത്തിന് മുമ്പിലെത്തിക്കണേ റബ്ബേ. ഒരുമിച്ച് കൂടിയ സഹോദരിമാർ എന്ത് ചോദിക്കണമെന്നറിയില്ല, പക്ഷേ അല്ലാഹുവേ അവർ വളർത്തിക്കൊണ്ടുവരുന്ന പൊന്നുമക്കളെ അവരെ ഊന്നുവടിയാക്കി കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ സാലിഹീങ്ങളാക്കണേ അല്ലാ. എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പെണ്ണിന്റെ സമാധാനം എന്റെ പൊന്നുമക്കൾ വളർന്നു വന്നാ എന്റെ സർവ്വ ദുഃഖവും തീരുമല്ലോ എന്നോർത്ത് കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ, ആശയോടെ വളർത്തുന്ന മക്കൾ, അത് ഈ ഉമ്മമാർക്ക് നീ വളർന്നു വന്നാലും നഷ്ടപ്പെടുത്തല്ലോ റബ്ബേ.
അല്ലാഹുവേ അല്ലാഹുവേ ഈ വിനീതൻ ഇവിടെ എത്തിയപ്പോ ഇടയത്താടം ഒരുക്കി തന്ന കുടുംബം ബറക്കത്ത് നൽകണേ അല്ലാ, അവരെ സർവ ഐശ്വര്യവും പ്രവഹിപ്പിക്കണേ അല്ലാഹുവേ, പടച്ചവനെ മക്കളെ സാരഹീങ്ങളാക്കണേ അല്ലാഹുവേ, മനസ്സിലെ ഓരോ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ ആർക്കൊക്കെ വേണ്ടി ചോദിക്കണമെന്നറിയില്ല, നാവ് കുഴയുകയാണ് അല്ലാഹുവേ. പടച്ചവനെ മരിക്കുന്ന നേരം കെലിമ പറഞ്ഞ് സ്വർഗം കണ്ട് അല്ലാണ്ട് റസൂലിനെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കണ്ടെന്ന് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട്, പക്ഷേ സക്കറാത്തിന്റെ വേദനയിൽ ഒരു പ്രാവശ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുമല്ലോ അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയതിന്റെ ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറക്കത്തുകൊണ്ട് മരിക്കുന്ന സമയത്ത് ചുണ്ട് പിടയുമ്പോ, ഞങ്ങളുടെ ഭാര്യയും മക്കളും ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാഹുവേ. പടച്ചവനെ നാളെ ഖബറിലെ ഒഴിവാക്കി തരണേ അല്ലാ. പടച്ചവനെ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള സമയമായി ഞങ്ങൾ ഈ നിന്ന സമയത്ത് നീ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദ്വാകളെ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ ഈ കൂട്ടം നീ നിലനിർത്തി തരണേ അല്ലാഹുവേ. ദുനിയാവിന്റെ ഒരു ചിന്തയും ഇല്ലാതെ അല്ലാഹുവേ ഇതിന്റെ ആഹ്റത്തിന് വേണ്ടി ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അല്ലാഹുവേ കൂടെ പറപ്പിനെ പോലെ പ്രതിസന്ധികളിൽ താങ്ങും തണലുമായ സഹോദരങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അല്ലാഹുവേ. അവരെ എനിക്കും നിനക്കും അറിയാവൂ അല്ലാഹുവേ. പടച്ചവനെ അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ. അവരെ മക്കളെ നീ ഹാഫിദീങ്ങളാക്കണേ അല്ലാഹുവേ. ദറസിൽ പഠിക്കുന്ന മക്കളെ നീ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാന്. പടച്ചവനെ അവസാനം ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞിട്ട് ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹുവേ സ്വർഗ കവാടത്തെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഈ നോമ്പ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ റമദാൻ കബൂലാക്കണേ അല്ലാ. പാപങ്ങൾ പൊറുക്കപ്പെട്ട് റയ്യാൻ എന്ന കവാടത്തിൽ വിളിക്കുമ്പോൾ അല്ലാഹുവേ ഇത്രയും നേരം ഇവിടെ നിന്ന് മണിക്കൂറുകളോളം ഈ പാവപ്പെട്ടവൻ്റെ വാക്ക് കേട്ട നാളെ ഞങ്ങൾ നേരത്തെ ഉസ്താദെ നാളത്തെ ദുആയിൽ പങ്കെടുക്കാനെന്ന് പ്രതിജ്ഞ എടുത്തു പോകുന്ന അല്ലാഹുവേ ആരെയും നീ മറക്കല്ലേ അല്ലാഹുവേ. വൃക്ക തകരാറിലായവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹുവേ. ആരോഗ്യം ബുദ്ധിമുട്ടിലായവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ഹാർട്ട് രോഗികൾ ധാരാളം ആളുകൾ ഒരു ദിവസം ആയിരക്കണക്കിന് കൂടെ ഉസ്താദെ ദുആ ചെയ്യണം, ദുആ ചെയ്യണം. ഈ മലബാറിലും അല്ലാതെയും വിളിക്കുന്ന ഓരോ സഹോദരങ്ങൾ അവരെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ നാളെ ഇതേപോലെ ഞങ്ങളെ എല്ലാവരെയും നീ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബന റഹ്മാ ബാഅന ഉമ്മഹത്തിന കമാ റബ്ബുന സിഗാറ. നാളെ ബാക്കി അടയാളങ്ങളും അതിനുശേഷം സൂറന്ന കാഹളത്തിൽ ഊതിയാൽ ആ ക്ഷണം സംഭവിക്കുന്ന ചില അടയാളങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് ഇൻഷാല്ലാ സ്വർഗത്തിലെത്തി നമ്മൾ പിരിയും. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.